കേരള സർക്കാർ ഭരിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് ബിജെപി മുതിർന്ന നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. കടുംവെട്ട് നടത്തി പരമാവധി പണമുണ്ടാക്കാനാണ് ഇപ്പോൾ സർക്കാരും സർക്കാർ വൃത്തങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കൂട്ടവെടിയാണ്. കാടടച്ച് വെടിവെച്ച് സകലതിനെയും കൈക്കലാക്കാനുള്ള സർക്കാരിന്റെയും സർക്കാരിന് അകമ്പടി സേവിക്കുന്നവരുടെയും പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു. ഇത് ഒരു ഐസുകട്ടയുടെ ഒരറ്റം മാത്രമാണ്. ജലത്തിൽ ബാക്കി വലിയ കട്ടയുടെ ഭാഗം നിലനിൽക്കുന്നുണ്ടെന്നും ഇതിനെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനി വരും നാളുകളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത് ഒരു അധോലോകമായിരിക്കും. അത്ര ഭീതിതമായ അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നതെന്നും കുമ്മനം പറഞ്ഞു. ഭരിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വം ഇവിടെ പൂർണ്ണമായും പ്രാവർത്തികമാക്കി ഇപ്പോൾ ഇനി അവശേഷിക്കുന്ന ഒരു വർഷത്തിനിടയിൽ ഒരു കടുംവെട്ട് നടത്തി കൂട്ടവെടി നടത്തി എല്ലാം കൈക്കലാക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഈ സ്വർണ്ണക്കടത്ത് ഏറ്റവും അവസാനമായിട്ടുണ്ടായ നിരവധി സംഭവങ്ങളൊന്നും മാത്രം ഇതൊരു ഐസ് കട്ടയുടെ അറ്റം മാത്രമാണ്. വെള്ളത്തിൻ്റെ അടിയിൽ വലിയ ഐസ് കട്ട കിടക്കുക, അത് ഓരോന്നോരോന്നായിട്ട് ഇനി ഉയർന്നു വരും. ഏറ്റവും അവസാനമായി സെക്രട്ടേറിയറ്റിൽ വലിയൊരു ഉപജാപകത്വം അധോലോകം ഈ തട്ടിപ്പിനും വെട്ടിപ്പിനൊക്കെ നേതൃത്വം കൊടുക്കാനുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയായി ആരോപിക്കപ്പെടുന്ന സ്വപ്ന സുരേഷിനെക്കുറിച്ച് ഇവരുടെ വിദേശബന്ധവും ഖത്തറിൽ അതുപോലെ തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഇവർ നടത്തിയ പരിപാടികളും അതുപോലെ തന്നെ പദ്ധതികളുമൊക്കെ തന്നെ ദുരൂഹമാണെന്നും കുമ്മനം പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു. കോടികൾ മറിയുന്ന ഈ ബിസിനസിൽ തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ടെന്നും കുമ്മനം രാജശേഖരൻ സംശയം പ്രകടിപ്പിച്ചു. ഈ കേസിൽ ഉൾപ്പെട്ട ആരും രക്ഷപ്പെടില്ലെന്നും കൃത്യമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തൊക്കെയായിരുന്നു സ്വപ്ന സുരേഷ് നടത്തിയത്? ഇവർ ഖത്തറിൽ പോയിട്ടുണ്ട്. ഖത്തറിൽ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇവർ അബുദാബിയിൽ ഉണ്ടായിരുന്നു, ഗൾഫിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു, പിന്നെ കോൺസുലേറ്റ് ജനറൽ ഓഫീസിലാണ് ജോലി. അപ്പോൾ ഈ വിദേശ ബന്ധങ്ങളും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ കരുനീക്കങ്ങളും ബന്ധങ്ങളും എന്തൊക്കെയായിരുന്നു? ആർക്കു വേണ്ടിയാണ് ഇത്രയധികം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെങ്കിൽ അത് ആർക്കൊക്കെ വേണ്ടി വിനിയോഗിക്കും? തീവ്രവാദ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യ തെളിവുകളും, പക്ഷേ ഇതേക്കുറിച്ചൊക്കെ NIA IB CBI ഒക്കെ അന്വേഷണ രംഗത്ത് വരുന്നതോട് ഇതെല്ലാം പുറത്തു വരും. ഇതിന് കൂട്ടുനിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യത. അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ദീർഘകാലം ഒന്നും ഇത് മറച്ചു വെക്കാനാവില്ല. സേവാഭാരതി മുളക്കുട പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാരക്കാട് രാധാലയത്തിൽ വത്സലയ്ക്കും അരവിന്ദിനും ഭവനം ഒരുക്കി നൽകുന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.